ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വട്ടയപ്പമാണ് കേട്ടോ. ഈ വട്ടയപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് മുത്താറിപ്പൊടി വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോയാലോ. ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഏത് കപ്പാണോ ആ കപ്പിലാണ് അളവ് പറയുന്നത്. ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, 250 ml കപ്പിലാണ് കേട്ടോ. ഇത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1/4 കപ്പ് അളവിൽ ചോറ്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ജീരകവും ഏലക്കായും കൂടെ ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക വട്ടയപ്പം നന്നായിട്ട് പൊന്തി വരാനായിട്ട്. അപ്പം ഇതിപ്പോൾ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി, നമ്മൾ മധുരം ചേർക്കുന്നതാണല്ലോ. പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ്. ഒരു 200 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടുണ്ട് ഈ ശർക്കര പാനിക്ക്. ഈ ശർക്കര പാനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം കൂടി മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ജാറിലേക്ക് ഇത് മുഴുവനും ഒഴിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, ഇനി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൂസിലൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചും കൂടി ഒരു ലൂസായിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുത്ത ശർക്കരപ്പാനിയുടെ അളവ് ഇതിലേക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നേരം ഒന്ന് പൊന്താനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിലങ്ങ് പുഴുങ്ങിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ആവി കയറ്റണ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടവിയിട്ട് അതും കൂടി ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ പുഴുങ്ങിയെടുക്കുക. കുറച്ച് ഹൈറ്റായിട്ടാണെങ്കിൽ അതുപോലുള്ള പാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയൊന്നും ഇളക്കൊന്നും ചെയ്യണ്ട, നല്ല അത്യാവശ്യത്തിന് കറക്റ്റ് ലൂസൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു വട്ടയപ്പം മാത്രമാണ് നമ്മൾ ഈ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാത്രം ഒത്തിരി അങ്ങ് നിറഞ്ഞു പോയിട്ടില്ല, 1/4 ഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിൽ നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് താഴോട്ടങ്ങ് കുഴിഞ്ഞിറങ്ങിപ്പോവും. അപ്പോൾ 1/4 ഭാഗം വേവ് ആയതിന് ശേഷം നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം 1 20 മിനിറ്റ് വരെയൊക്കെ വേവുമ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 10-20 മിനിറ്റ് തന്നെ സമയമെടുത്തപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് കട്ടി കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ വേവാൻ കുറച്ച് നേരം എടുക്കും, അത്രയേ ഉള്ളൂ. നട്ട്സൊക്കെ ഇടണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നട്ട്സ് ഇടാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. റാഗിപ്പൊടി കൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ കുടിക്കാൻ മടി കാണിക്കുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ഹെൽത്തി ആണല്ലോ. എത്ര പെട്ടെന്നല്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പം നമ്മൾ ഉണ്ടാക്കിയത്. അരി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും അല്ലേ. റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.